എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതായത് നമുക്കെല്ലാം പ്രിയങ്കരിയായ നടി മോനിഷ 1992 ഒരു ഡിസംബറിലാണ് നമ്മളെ വെട്ടിപ്പിരിഞ്ഞത്. അല്ല, അതെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരം മദ്രാസിൽ പോയ താമസിക്കുന്നത് പാങ്കരോ ഹോട്ടലിൽ 504 നമ്പർ റൂമിലാണ്. ആ പ്രാവശ്യം എനിക്ക് മിന്നാരം എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എനിക്ക് 504 വേറെ ആരോ ഉള്ളതുകൊണ്ട് 505 നമ്പർ റൂമാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങുമ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാജ് ചേട്ടാന്ന് വിളിക്കും. ഞാൻ നോക്കുമ്പം എൻ്റെ മുമ്പിൽ മോനിഷ നിൽക്കുകയും നല്ല ഭംഗിയായിട്ടൊരു എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു കറുത്ത ടോപ്പ് ചുരിദാറിൽ സിൽവറിലുള്ള വലിയൊരു സൂര്യകാന്തി പൂവിനുണ്ട്. ഞാൻ ചെന്താ ഇവിടെ അതിങ്ങനെ എൻ്റെ കൂടെ അമ്മ വരാമെന്ന് പറഞ്ഞ് വന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് അവിടെ റൂമിൽ ഇരുന്നിട്ട് പേടിയാവുന്നു. ഞങ്ങളുടെ അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ നമ്മളൊക്കെ ഇല്ലയെന്ന് പറഞ്ഞപ്പം അവരങ്ങ് ചിരിച്ചു. ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിയണം. അപ്പോഴത്തേക്ക് ഞാൻ വേർത്ത് കഴിഞ്ഞു. ഉടനെ തന്നെ അവിടെ കറണ്ടും പോയി. ആ എ സിയും ഫാനും ഒക്കെ ഇട്ടേക്കുന്ന റൂമിലാണ് ഞാൻ വേർത്തതെന്ന് ഓർക്കണം. പക്ഷേ ആ ഹോട്ടലിൽ സ്റ്റാൻഡ് ബൈ ഉള്ളതുകൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് കറണ്ട് വരികയും ചെയ്തു. ആ രാത്രി മുഴുവൻ എനിക്കൊരു ടെൻഷനായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നില്ല. പിറ്റേ ദിവസം രാവിലെ മോഹൻലാലും പ്രിയനുള്ള മിന്നാരത്തിൻ്റെ ഷൂട്ടിംഗ് സൈതാപ്പിന് നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ മോഹൻലാൽ ഒന്ന് ഞെട്ടി. മോഹൻലാലിന് വേറൊന്നുമല്ല, കമലതള്ളം എന്നുള്ള പടത്തിൻ്റെ 100th ഫംഗ്ഷൻ വന്നപ്പോഴത്തേക്കും 505 നമ്പർ റൂമിലാണ് മോനിഷയും അമ്മയും താമസിച്ചിരുന്നത്. മോഹൻലാൽ അവിടെ കാണാൻ പോയിരുന്നു. ഈ ഫംഗ്ഷന് ഈ ട്രോഫി റിസീവ് ചെയ്യാനായിട്ട് മോനിഷ വരുമ്പോഴത്തേക്കും ഈ ഞാൻ പറഞ്ഞ ഡ്രസ്സായിരുന്നു, ഈ കറുത്ത ചുരിദാറിൽ ടോപ്പിൽ വലിയ സിൽവർ. അത് എല്ലാവരും അന്ന് സംസാര വിഷയമായിരുന്നു. ഞാൻ ആ ഫംഗ്ഷൻ്റെ ഫോട്ടോയോ മാഗസീനിലോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോഴാണ് ഞാൻ ശരിക്കും വീണ്ടും ഞെട്ടിയത്. അത് അങ്ങനൊരു സംഭവം ഉണ്ടായത് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. അത് സ്വപ്നമാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ കണക്റ്റഡായിട്ട് വന്നു? ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളല്ലേ, അങ്ങനെയൊക്കെ എന്ത് തോന്നുന്നു? ഇത്ര സാർ ഇപ്പോൾ പറഞ്ഞതുള്ള അനുഭവങ്ങൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഓർമ്മയാണ്. പക്ഷേ ഇതൊരു വാലിഡ് എവിഡൻസായി അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഡോക്യുമെൻറ്റഡ് എവിഡൻസായി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റബിൾ ആവണം. നമ്മുടെ തലച്ചോറിന് ഒരുപാട് തലച്ചോറിലെങ്ങനെ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതെന്നുള്ളതിന് ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട്. ഒന്ന്, മനുഷ്യനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എല്ലാ നമ്മൾ ഈ എല്ലാം തികഞ്ഞ ആളൊന്നുമല്ല. നമ്മുടെ തലച്ചോറിൽ നമ്മളെ ചിന്തകളെ നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നത് അതിന് ഇപ്പോൾ പല സെൻസുകളുണ്ട്. നമുക്ക് കാഴ്ച, ഗന്ധം, അങ്ങനെ പല സെൻസുകളിലൂടെ തലച്ചോറിലേക്ക് എത്തുന്ന ഡേറ്റയെ തലച്ചോറ് ഇങ്ങനെ ശേഖരിക്കുകയും അത് അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടാണ് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നത്. തലച്ചോറിന് തെറ്റ് പറ്റാം ചിലപ്പോൾ. ഞാനൊരു അതായത് ചിലപ്പോൾ നേരത്തെ ശേഖരിച്ചതും അതിനുശേഷം ശേഖരിച്ചതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. ഇപ്പോൾ ദേജാവു എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിനൻ ഉണ്ട്, സാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദേജാവു എന്ന് പറയുന്നത് അതിൻ്റെ ആ ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം ഓൾറെഡി സീൻ എന്നാണ്. ഇതിനകം കണ്ടു കഴിഞ്ഞു. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ മുമ്പ് വന്നിട്ടുള്ളത് പോലെ തോന്നും. ഇത് മുമ്പ് ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ ഇതേ ചാപ്റ്റർ ഇതേപോലെ ടീച്ചർ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളത് പോലെ തോന്നും. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അനുഭവമുണ്ട്. ഇത് ദേജാവു എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ തലച്ചോറിന് സംഭവിക്കുന്ന ചെറിയൊരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ കറണ്ട് ടൈമിൽ പ്രസൻറ്റിൽ അകത്തേക്ക് എടുക്കുന്ന ഡേറ്റ തലച്ചോറ് പതിയെ മെമ്മറിയുടെ ഭാഗത്തോട്ട് അങ്ങ് മാറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അത് നമ്മുടെ മെമ്മറിയിലും ഉണ്ട്. തലച്ചോറിനൊരു ചെറിയൊരു കൺഫ്യൂഷൻ അതെല്ലാം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ചിലപ്പോൾ സ്റ്റക്കാവും, ചിലപ്പം ഒന്ന് കമ്പ്യൂട്ടറിന് സംഭവിക്കുന്ന വരെ നമ്മുടെ തലച്ചോറിലെ ഡേറ്റ ഹാങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഹാങ്ങിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബഗ്ഗ്, ഒരു സോഫ്റ്റ്വെയർ ബഗ് എന്ന് പറയാം, ഒരു ചെറിയ സ്മൃതി ഭ്രംശം, അങ്ങനെ എന്തായാലും ഒരു ചെറിയൊരു പ്രശ്നം. ഇത് നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങയുടെ സംഭവത്തിൽ വ്യത്യാസമാണ്, അങ്ങ് ഇത്തരം ഒരു കാര്യം കണ്ടിട്ടില്ല, ആ ഡ്രസ്സ് കണ്ടിട്ടില്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം പലപ്പോഴും ഒരു യാന്ത്രിക യുക്തിവാദത്തിന്റെ പ്രശ്നം. ജീവിതത്തിൽ നമുക്ക് എല്ലാ ഇത്തരം അനുഭവങ്ങളുണ്ട്. കണ്ണടച്ച ഒരു സെൻസ് ഇല്ല, കണ്ണടച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഇത്തരം ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും സൂക്ഷ്മ ശരീരങ്ങൾ എന്നൊക്കെയുള്ള തിയറി ഉണ്ട്. അതായത് എല്ലാ മോഹൻലാൽ സാറിനും അതേ മുറി വെച്ചാണ് അത് സംഭവിക്കുന്നത്. 505 നമ്പർ മുറി വെച്ചാണ് സംഭവിക്കുന്നത്. ഒരു പക്ഷേ സൂക്ഷ്മ ശരീരങ്ങളാകാം. കോൺഷ്യസ്നെസിന്റെ സ്റ്റഡീസ് ഒരുപാടുണ്ട്. അപ്പൊ പ്രശ്നം ഇത് ഇത്തരം യാന്ത്രിക യുക്തിവാദം വെച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സിസ്റ്റം ഹാങ് ആവുന്നതാണ്, നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നതിനപ്പുറം കാണാം, ഒരു പക്ഷേ ഇത്തരം പ്രതിഭാസങ്ങൾ കാണാം. ഇദ്ദേഹം പറഞ്ഞു തന്നെ ഇദ്ദേഹം ചെയ്തത് എന്താ, പെട്ടെന്ന് ഉത്തരം കിട്ടാതെ അദ്ദേഹത്തിന് താല്പര്യം പറഞ്ഞു. വിശ്വസിക്കുന്ന ഇത് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്, ഈ ജ്യോതിഷാണേലും ബാക്കി കാര്യങ്ങളും. അവർക്ക് ഈ മറുപടി തൃപ്തരല്ല. അവർക്ക് ഈ മറുപടി മനസ്സിലാകത്തില്ല. സാധാരണക്കാരായ ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്നിടത്ത് ഇവർക്ക് ഇവർ പരാജയപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള മന്ത്രവാദികൾ തലപൊക്കുന്നത്. എന്നാൽ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചതാണ്, നിങ്ങളുടെ എന്തെങ്കിലും ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ആ സമയത്ത് ഓർത്ത് കാണും, അല്ലെങ്കിൽ അത് വലിയ കാര്യമൊന്നും അല്ല, അത് നിങ്ങൾ ഇന്നൊരു അമ്പലത്തിൽ ഒന്ന് പോകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആശങ്ക പോകും. അതുകൊണ്ടാണ് കൗൺസിലിംഗ് അടക്കമുള്ള മോഡേൺ സൈക്കോളജി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ രാജ്യത്തിന് ഗുണമാണ്. മനുഷ്യന് മനസ്സിലാവാത്ത യുക്തിവാദികൾ സംസാരിക്കുന്നത് ആ സ്പേസിലേക്കാണ് തട്ടിപ്പുകൾ കടന്നു കയറുന്നത്. നിങ്ങൾ ഒരു സാധാരണ പോട്ടെ ഒരു
ഒരു രോഗം വന്നു നിങ്ങളുടെ കഴുത്തിന് ഈ ഭാഗത്ത് ഭയങ്കരമായ വേദന നിങ്ങൾ ഡോക്ടറെ ചെന്ന് കാണുന്നു ഡോക്ടർ നിങ്ങളുടെ തീരെ വേദന എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു തരുമോ ഡയഗ്നോസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട് കറക്റ്റായിട്ട് പക്ഷേ ഡോക്ടർ പറയുന്ന ഡോക്ടർ മനസ്സിലാക്കുന്ന കാരണം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലാവുമോ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നതിന് പരിമിതികളുണ്ട് 4 വർഷം MBBS അത് കഴിഞ്ഞ് 2 വർഷത്തോളം MD കൊണ്ട് ആ തലകുത്തി ഒന്ന് പറഞ്ഞോട്ടെ രാഹുൽ ഒന്ന് പറഞ്ഞോട്ടെ ഇത്രയും വർഷം തലകുത്തി നിന്ന് പഠിച്ച കാര്യം വന്നിരിക്കുന്ന രോഗിയോട് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കണോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ജനം ഇങ്ങനെ വരുന്നുണ്ട് അത് അതല്ല അത് തന്നെ ആകണമെന്നില്ല കാരണം നോർമൽ ആളുകൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത രോഗത്തിന് മരുന്ന് തന്നു കഴിഞ്ഞാൽ ആ രോഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ മരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഡോക്ടർക്ക് അറിയാം രോഗിക്ക് അതിനർത്ഥം ആ രോഗിക്ക് മനസ്സിലാവാത്തോണ്ട് അത് തെറ്റാണ് അതിന്റെ ഇടയിൽ കൂടെ തട്ടിപ്പ് കയറുന്നു പറയാൻ പറ്റുമോ ആ ഫാക്ട് അവിടെ ഉണ്ട് അത് റെഫ്യൂട്ട് ചെയ്യാൻ കഴിയില്ല ഈ പറഞ്ഞ മന്ത്രവാദം അല്ലെങ്കിൽ ദുർമന്ത്രവാദം വൈറ്റ് മാജിക് ഓർ ബ്ലാക്ക് മാജിക് ഇതിനെ പറ്റിയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അഥർവവേദത്തിലെ 120-ാമത്തെ അധ്യായം മുതൽ 140 വരെയുള്ള അധ്യായങ്ങളിലാണ് ആ അധ്യായങ്ങളെ കുറിച്ചുള്ള പഠനം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും എന്താണ് വൈറ്റ് മാജിക് എന്നും എന്താണ് ദുർമന്ത്രവാദം എന്നും തിരിച്ചറിയാനുള്ള ഒരു ശേഷി വരും എന്റെ ഒരു ബന്ധുവിന്റെ വയസ്സിൽ 12 വർഷമായി കുട്ടികളില്ലായിരുന്നു കാസർഗോഡുള്ള ഒരു വ്യക്തി അതായത് ഈ വ്യക്തി കാസർഗോഡുള്ളയാ ഈ വ്യക്തിയുടെ പൂജ കൊണ്ടാണ് എന്റെ എന്റെ ബന്ധു 2 കുട്ടികളെന്നുണ്ട് 12 വർഷത്തിന് ശേഷം ഇവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത് മന്ത്രവും മന്ത്രവാദവും ഇതിനെ വേർതിരിച്ചുള്ള സംസാര ശൈലിയിലേക്ക് കടക്കുമ്പോഴേ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ഇപ്പൊ നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജ്യോതിഷരാണ് ഹരി ഹരി ഈ മാന്ത്രിക പ്രവർത്തികളെ അതിശക്തമായ ഭാഷയിൽ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തു ഒരു ദേവപ്രശ്നവേദിയിൽ ഹരി ചെന്നിരുന്നാൽ ക്ഷേത്രത്തിൽ ഒരു പ്രശ്നം വയ്ക്കതും ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഹരി എന്ന ജ്യോതിഷ്യർ എന്ത് നിർദ്ദേശിക്കും ഞാൻ ഒറ്റ മറുപടി കൊടുത്തോട്ടെ ഈ ദേവപ്രശ്നങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി വിവരാവകാശ നിയമപ്രകാരം ഞാനൊരു സാധനം കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ മഹാക്ഷേത്രങ്ങളിൽ നടക്കുന്ന ദേവപ്രശ്നങ്ങളിൽ വളരെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എല്ലാ ദേവപ്രശ്നങ്ങളിലും ഒരു സാധനം എടുത്ത് അങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിക്ക് അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റി ചെയ്യുക എന്നതാണ് പറയുന്നത് ഞാനിപ്പോൾ ഉടനെ കിട്ടും 10-20 ദിവസമായി വളരെ സാമ്പത്തികമായ തട്ടിപ്പാണ് നടക്കുന്നത് ഈ ദേവപ്രശ്നം എന്ന് പറയുന്നത് എന്തോ അവിടെ നിന്ന് വിളിച്ച് പറയാം എല്ലാ എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ക്ഷേത്രത്തിലുള്ളതെന്ന് പറയണം എല്ലാ ക്ഷേത്രങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന തെറ്റാണ് പാവപ്പെട്ടവൻ കൊണ്ടിരുന്ന പൈസ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് മന്ത്രം വേറെ മന്ത്രവാദം വേറെ ആ പോയിന്റ് വളരെ ആലോചിക്കണം രണ്ട് ദേവപ്രശ്നങ്ങളെ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ പേരെടുത്ത് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഏറ്റവും വരുമാനം നൽകുന്ന ആ മഹാക്ഷേത്രം സീസൺ വരാൻ പോകുന്ന ആ മഹാക്ഷേത്രത്തിൽ മുമ്പ് നടന്ന ദേവപ്രശ്നം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഫ്രോഡുകളിലൊന്നാണ് അത് എക്സ്പോസ് ചെയ്യാൻ മുമ്പ് ഇരുന്ന വ്യക്തിയാണ് ഞാൻ അപ്പൊ അതിന്റെ പ്രശ്നം എന്താ അറിയോ ദേവപ്രശ്നത്തെ കുറ്റം പറയുകയല്ല ആ പ്രശ്നക്കാരനായിരുന്നു പ്രശ്നം അത് ദേവസ്വ പ്രശ്നമായിരുന്നു അതാണ് എന്റെ ചോദ്യം എന്താണ് ആ വേദിയിൽ വരുന്നത് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തെ ഒരു കാരണവശാലും ദുർവിനിയോഗം ചെയ്യാനോ നശിപ്പിക്കാനോ ഉദ്ദേശിക്കാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ വണ്ട തീർച്ചയായിട്ടും ഓണം മന്ത്രത്തിന് പ്രസക്തി ഉണ്ടാവും ക്ഷേത്രേയം ജനനമംഗണ മണ്ഡപാദവും അല്ലേ ദേവപ്രശ്നം നടത്തേണ്ട ആവശ്യത്തെ കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അവിടെ തട്ടിപ്പ് നടക്കുന്നു എന്ന കാരണം കൊണ്ട് ദേവപ്രശ്നത്തെ അടച്ചാക്ഷിക്കൊണ്ട് അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയരുത് അത് തന്നെയാ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യണം
മരിജാതിലേപം ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞാണ് ഞാൻ മനസ്സിലായില്ല, എന്നാലും കൊള്ളാം, ഹരിക്ക് മനസ്സിലാവും. അപ്പം അവിടെ ക്ഷുദ്രത്തിന് പ്രസക്തി ഉണ്ടായി, അന്യ മന്ത്ര യജനത്തിന് പ്രസക്തി ഉണ്ടായി. അപ്പൊ ഇവിടെ മന്ത്രവും മന്ത്രവാദവും തമ്മിലുള്ള പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മന്ത്രത്തെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മന്ത്രവാദം എന്ന വിഷയത്തിലേക്ക് വരാം.